മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു കാര്യം തീർത്തു പറഞ്ഞു, എല്ലാരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ പിടിച്ച് നജീവിനെ കാണാൻ വന്ന? ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവ് എന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം. പുതു വസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ മാനൽ ജോൺസൺ തത്വങ്ങൾ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതു വസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമംഗളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ്, DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച എന്റെ പടം പുറത്തിറങ്ങുന്നു. വാരികയിൽ വാർത്ത എന്നു പറഞ്ഞപ്പോ കയ്യോട് അത് മേടിച്ചോണ്ട് പോകുന്നു. കൂടെ ഹിമാറിയം കിട്ടി. പക്ഷേ എന്റെ പേര് കണ്ടില്ല നജീബെ, സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. എന്റെ പേര് ഒരു സിനിമക്ക് വേണ്ടി മാറ്റിക്കണ്. എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്കാ, ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാർ എന്നോ ഖാൻ എന്നോ കപൂർ എന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നു. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബെ, ഈ തുണിയാടിയിട്ട് അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പളോ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടുന്നതും പോരെ നജീബെ. ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ ഒന്ന് കാണട്ടുമ്മ, അത് കഴിഞ്ഞ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം, പിന്നെ ഞാൻ എടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ ഉമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. നജീബിനൊരു ആഗ്രഹം, ഓന് അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാം എന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. നിങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല. കുട്ടിയോളെ ശാസ്തി എന്നെ വളർത്തണം. ഞാൻ പറയാ ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അവനൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എന്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കുന്നത് പഠിച്ചോൻ പുറത്തോളും, പക്ഷേ പള്ളിക്കാർ പുറത്തൊന്നും വരില്ല. ആ, എന്നാ
നജീബേ, ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഇരുത്തണം. അന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള സിനിമയല്ലല്ലോ നജീബേ, ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കെ ഉമ്മക്ക് കാണായത്. ഹലോ, കാശ് കൊടുത്ത് പീസ് പടം കാണാമെന്നാണ്, അല്ലാണ്ട് തന്റെ കുണ്ടി കാണാമെന്നല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പി പടം കാണാമെന്ന് നിങ്ങൾ പന്നി ഇരിക്കണവിടെ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനൊരു ചെത്തിത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവൂടാ? അറിഞ്ഞോണ്ടല്ലോ ഇപ്പ
ഈ അറിയാണ്ടോടാ മോനെ ഈ കാണിച്ചു കൂട്ടുന്നത്, എന്നിട്ട് അനക്കത ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ. മുടി പോടാ നായ കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായോ? ഹാമുക്കെ എന്റെ മയ്യത്ത് ഞാൻ എടുക്കൂടാ. അഞ്ചു നേരം നിസ്കരിക്കണ മുസൽമാനാടാ ഞാൻ. അങ്കുവിളി മാത്രം മോയങ്ങണ മനസ്സുമായി ജീവിക്കണക്ക് ഇച്ചായിട്ട് തന്ന സമ്മാനം കൊള്ളാം. ഓടാ അച്ചയ്ക്ക് വെട്ടി അരിഞ്ഞള്ള ഞാൻ കൊച്ചോ കുടിച്ചു മൂടി ഞാൻ വണ്ടി എടുക്കുസ്മാനെ വണ്ടി കേര. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇത്രയും വലിയൊരു അബദ്ധം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഞാനും എൻ്റെ മോളും ഒരാൺതുണ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കണേ. എനിക്ക് വേറെ നിവൃത്തിയില്ല സാവിത്രി.